സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ അനുവദിച്ചവൻ കൃപയോ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഏതാണ്ട് മൂന്ന് മാസക്കാലമായി ഞാൻ ഈ ആലയത്തിൽ വന്നിട്ട് മോൻ മോൻ്റെ ഡെലിവറി സംബന്ധമായിട്ട് എനിക്ക് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പൂക്കളിൻ്റെ ഭാഗത്തൊരു വീങ്ങൽ പോലെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഒരു സർജനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ സർജനെ കണ്ടപ്പോൾ പറഞ്ഞു അമ്പ്ളിക്കൽ ഹരണ്യയാണെന്ന് പറഞ്ഞു പക്ഷേ ഞാനത് കാര്യമാക്കാതെ നാലര വർഷം അത് കൊണ്ട് നടന്നു പ്രാർത്ഥന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് കൊണ്ട് നടന്നു പക്ഷേ ദൈവത്തിൻ്റെ ഹിതം അതാവാ അതുകൊണ്ട് ഏപ്രിൽ മാസം നാലാം തീയതി ബുദ്ധിമുട്ട് കാരണം ഡോക്ടറെ കാണുകയും ഏപ്രിൽ മാസം നാലാം തീയതി തൊടുപുഴ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്യേണ്ടി വരികയും ചെയ്തു മേജർ സർജറി ആയിരുന്നു ഒത്തിരി സർജറി മുഖാന്തരം ഒത്തിരി ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നു സർജറി കഴിഞ്ഞ് ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ എനിക്ക് സർജറി ചെയ്ത ഇരുപത്താറ് സ്റ്റിച്ചുണ്ടായിരുന്നു പൊക്കിളിൻ്റെ മുകളിൽ മുതൽ അടി വരെ പക്ഷേ ആ സ്റ്റിച്ചിൻ്റെ വലത് സൈഡിലായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു ട്യൂബ് ഇട്ടിരുന്നു ഡ്രൈനേജ് ഇത് വേസ്റ്റ് വെള്ളമൊക്കെ പുറത്തു പോകാൻ വേണ്ടി പക്ഷേ അഞ്ച് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി പുറത്ത് വീട്ടിൽ വന്നപ്പോൾ അത് ആ ട്യൂബ് മാറ്റിയിട്ടാണ് വീട്ടിലേക്ക് വിട്ടത് പക്ഷേ ആ ട്യൂബ് എടുത്തതിന് ശേഷം ആ പൊക്കളിൻ്റെ ഭാഗത്തൂടെ നീരും വെള്ളവും വരാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് സ്റ്റിച്ചിൻ്റെ നീളത്തിന് ഉണങ്ങാത്ത ഉണങ്ങാത്തൊരവസ്ഥയിലായി ഡോക്ടറെ കാണാൻ വേണ്ടി സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് റൂമിൽ പോകുമ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ആ സ്കിന്നെല്ലാം കറുത്തുപോയി അതിന വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വളരെ വളരെയധികം ഭാരം തോന്നി നിരാശയോടെ ഞങ്ങൾ വീട്ടിൽ പോയി ഹസ്ബൻഡ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പക്ഷേ ആ ആഴ്ചയിൽ എൻ്റെ സി സിയോങ്ങുന്ന ഭവനത്തിലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ അപ്പോഴേ പാസ്റ്റ് ഞങ്ങളെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്ററെ ഇന്ന് ഇന്നതുപോലെയാണ് വിഷയം അപ്പോൾ ഇത് വെട്ടിയെടുക്കണമെന്ന് പറയുന്നു അതുമാത്രമല്ല ആ മുറിവിൻ്റെ ഭാഗം മഞ്ഞയായി സാധാരണ മുറിവ് ഉണങ്ങണമെങ്കിൽ ചുമന്നിരിക്കണം പക്ഷേ എൻ്റെ മുറിവിൻ്റെ ഭാഗം മഞ്ഞയായിപ്പോയി അവിടെ നിന്ന് ഇങ്ങനെ നീരും വെള്ളവും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ പറയുന്നു അങ്ങനെ പറഞ്ഞു അപ്പോഴും ആ രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ പറഞ്ഞു നാളെ നേരം വെളുക്കുമ്പോൾ ആ മുറിവെല്ലാം ഉണങ്ങിയിരിക്കും ചുമന്ന് കാണാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നേരം പുലർന്നപ്പോൾ ആ നീരും വെള്ളവും എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ ആ മുറിും ചുമന്ന് നന്നായിട്ട് കരിയാൻ തുടങ്ങി അതുമാത്രമല്ല ഈ ഓപ്പറേഷൻ സംബന്ധമായി എനിക്ക് മറ്റൊരു പ്രശ്നം കൂടി വന്നു ടോയ്ലറ്റിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ ഞാൻ വളരെയധികം വേദനിപ്പിച്ചതാണ് എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പ്രാർത്ഥിക്കാൻ പോലും ഒന്ന് കഴിയാതെ നിൽക്കുമ്പോൾ ഇരിക്കണമെന്ന് തോന്നുന്നു ഇരിക്കുമ്പോൾ കിടക്കണമെന്ന് തോന്നും എനിക്ക് വളരെയധികം ഭാരം തോന്നിയ ഒരു വിഷയമായിരുന്നു ഈ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറകുവശത്ത് ആ മലദോരത്തിൻ്റെ അടുത്തായിട്ട് ഒരു വിരല് നീളത്തിൽ മുറിവ് സംഭവിച്ചു എന്ന് പറഞ്ഞു അത് തനി ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ അത്രയും മെഡിസിൻ ഈ മേജർ സർജറി ആയിട്ട് നമ്മൾ ഒത്തിരി മെഡിസിൻ ഉപയോഗിച്ച് സ്റ്റിറോയിഡും ആൻറ്റിബയോട്ടിക്കും ഉപയോഗിച്ച് ഫലമായിട്ട് അതിൻ്റെ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു പക്ഷേ ആദ്യം പ്രാവശ്യം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഈ മെഡിസിൻ കഴിക്ക് അതിൽ കുറയുമെന്ന് പറഞ്ഞു പക്ഷെ കുറഞ്ഞ ഒരാഴ്ച ഇരുന്നെങ്കിലും വീണ്ടും അത് എനിക്ക് വന്നു എനിക്ക് തറയിൽ നിൽക്കുവാൻ കഴിയാത്തൊരവസ്ഥ ഞാൻ ഞാൻ ഒരു ദിവസം ടോയ്ലറ്റ് കിടന്ന് ഞാൻ അഗാധമായിട്ട് ഞാൻ കരഞ്ഞു നിലവിളിച്ച് ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് താങ്ങാൻ കഴിയാത്തൊരു വേദനയാണ് ഇരിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്നിനും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് അന്ന് എൻ്റെ ശരീരമെല്ലാം വിറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ജീവൻ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി ബോധം എങ്ങോ മറയും പോലെ എനിക്ക് ഒരു ദിവസം അങ്ങനെ ഫീൽ ചെയ്തു കഴിഞ്ഞ മാസം ഒരു ഞങ്ങളുടെ ഭവനത്തിൽ ആരാ നടക്കുന്ന ആ വ്യാഴാഴ്ച ദിവസം അപ്പോൾ ആ ഞാൻ അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോട്ടയത്തുനിന്ന് ചേട്ടൻ്റെ സഹോദരി എന്നെ വിളിച്ച് ഫോണിൽ പക്ഷേ എടുക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ആ ഫോൺ ഇങ്ങനെ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് എൻ്റെ വേദനയും കരച്ചിലും വിളിയും കേട്ടിട്ട് അവൾ ഫോണിൽ കൂടെ പറഞ്ഞ് നീ ഒരു നേർച്ച നേർന്ന് കത്തിക്ക് ദൈവ അത്ഭുതത്തെ ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു ദൈവമേ ഒരു സാക്ഷി പറയാം ഒരു കുഞ്ഞ് കാണിക്കാൻ ഞാൻ ദൈവസന്നിധിയിൽ വയ്ക്കാമെന്ന് ഞാൻ നേർന്നു എന്നിട്ട് അന്ന് രാത്രി പാസ്റ്റർ വന്നപ്പോൾ ഭാസ്റ്ററോടെ എനിക്കിത് പറയാനൊരു നാണക്കേടിയായിരുന്നു ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നു ചോദിച്ച് ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു അന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കറിയില്ല എനിക്കിതുവരെ ഉണ്ടാകാത്ത ആ ഒരു മുറിവ് സൗഖ്യമായി നേരം എനിക്ക് പിന്നെ പോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു രോഗവും ഇല്ലാത്തതുപോലെ ആയി തീർന്ന മുറിവ് ഡോക്ടർ പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ വന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞതാണ് ഇവിടെ അവിടത്തേക്ക് പക്ഷേ എൻ്റെ ദൈവം അത്ഭുതകരമായി സൗഖ്യം നൽകി എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി